أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തികമായി വലിയ പ്രയാസം അനുഭവിക്കുന്ന പറ്റ ദരിദ്രരായ അനവധി ആളുകളുണ്ട്. അവരെയൊക്കെ വേണ്ട വിധം സഹായിക്കണം, അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണം. എന്നാൽ അവരിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പലപ്പോഴും ഇടത്തരക്കാരായ പല ആളുകളുടെ കാര്യത്തിലും പലരും പലപ്പോഴും അശ്രദ്ധരാകാറുണ്ട്. ആ കാര്യം വലിയ ഗൗരവത്തിൽ കണക്കിലെടുക്കേണ്ടതാണ്. അതായത് ആളുകൾക്കിടയിൽ അയാളെ വലിയ ഫക്കീറായിട്ടോ മിസ്കീനായിട്ടോ ഒന്നും പരിഗണിക്കൂല. ഗൾഫിലൊക്കെ പോയി നല്ലൊരു ജോലി കിട്ടിയപ്പോൾ കുറെ കടമൊക്കെ വാങ്ങി കുഴപ്പമില്ലാത്തൊരു വീടുണ്ടാക്കി കടം ബാക്കിയാണ്. അപ്പോഴാണ് ആ ജോലി നഷ്ടപ്പെട്ടത്, നാട്ടിലേക്ക് തിരിച്ചു വന്നു. ആളുകൾക്കിടയിൽ ഇപ്പൊ വലിയ വീടുള്ള ആളാണ്, ഗൾഫുകാരനാണ്. പക്ഷെ നിങ്ങളറിയോ, അങ്ങനെയൊക്കെ വലിയ വീടുണ്ടെങ്കിലും ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും കഷ്ടപ്പെടുന്ന, എന്ത് പണി കിട്ടിയാലും പോകാൻ തയ്യാറാണെന്ന് പറയുന്ന ചില ആളുകൾ നമുക്കിടയിലുണ്ട്. അവർ അഭിമാനത്തിന്റെ പേരിൽ ഒരാളോട് കൈനീട്ടാൻ വയ്യ, അഭിമാനത്തിന്റെ പേരിൽ അവരത് ശീലിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്ന ഇടത്തരക്കാരായ ആളുകളെ നമ്മൾ കണ്ടറിയണം. സകാത്തിന്റെ ഓഹരിയും മറ്റുള്ള സഹായങ്ങളും അങ്ങനെയുള്ളവർക്കും നമ്മൾ നൽകണം. ചിലപ്പോ കുഴപ്പമില്ലാത്തൊരു വീടുണ്ടാകും, ചിലപ്പോ ഒരു വാഹനം ഉണ്ടാകും. ഒരു വാഹനമുണ്ടായി എന്നതുകൊണ്ട് അയാൾ മിസ്കീനാവില്ലേ? ഒരു കാറ് വാങ്ങി അത്യാവശ്യത്തിന് അയാൾക്ക് യാത്ര ചെയ്യേണ്ട, അയാളുടെ ജോലിയുടെ ആവശ്യത്തിനോ മറ്റോ ഒരു കാറ് വാങ്ങി. അങ്ങനെ കാറ് വാങ്ങി എന്നതുകൊണ്ട് അയാൾ മിസ്കീനാവില്ല എന്ന് പറയാൻ പറ്റുമോ? വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു നമ്മളോട് ഒരു കപ്പലുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം പഠിപ്പിച്ചില്ലേ? ആ കപ്പൽ അത് മിസ്കീൻമാരുടെ കപ്പലായിരുന്നു. എന്തേ പറഞ്ഞത്? കപ്പൽ മിസ്കീൻമാരുടെ കപ്പലായിരുന്നു. അപ്പൊ കപ്പലുണ്ടെങ്കിൽ മിസ്കീനാവോ? കപ്പലുണ്ടെങ്കിലും മിസ്കീനാവും. അയാളുടെ വരുമാന മാർഗം ഒരു ദിവസം ഒരു 500 രൂപ കിട്ടണം. പക്ഷെ ഒരു 400 രൂപയെ കിട്ടണുള്ളൂ എങ്കിൽ അത്തരക്കാരൊക്കെ മിസ്കീനായിട്ടാണ് പരിഗണിക്കപ്പെടുക. ഏതായാലും പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധിക്കണം. അഗതികൾ ഈ കൂട്ടത്തിലുള്ള കേവലം ഒന്നോ രണ്ടോ ദിർഹം കൊടുക്കുമ്പോൾ തിരിച്ചു പോകുന്നവൻ, ഒരു പിടി ഭക്ഷണം കൊടുക്കുമ്പോൾ തിരിച്ചു പോകുന്നവൻ മാത്രമല്ല മിസ്കീൻ. അഭിമാനത്തോടുകൂടെ ചോദിക്കാതെ ഉള്ളിതിടങ്ങി കഴിയുന്ന അവർ പലരുമുണ്ടാകും. അവരെ തിരിച്ചറിഞ്ഞ് അവർക്കും എത്തിച്ചു കൊടുക്കണേ എന്ന് അഷ്റഫുൽ ഖൽക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സകാത്തിന്റെ കാര്യത്തിലൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം പിന്നെ ഫിർദൌസിന് അർഹരാരാണ് എന്നതാണ്. ഫിർദൌസിന് അർഹരായവർ, ഫിർദൌസിന് അർഹരാവാൻ നമ്മൾ എന്തു ചെയ്യണം എന്നതാണ് വിഷയം. ഇൻഷാ അല്ലാഹ് സകാത്തുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാളെ ആ വിഷയം പറയുമ്പോൾ അതും നമ്മൾ സൂചിപ്പിക്കും. അല്ലാഹു തൗഫീക് നൽകട്ടെ. നമ്മൾ ഫിർദൌസിന് അർഹരാവണം.